ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹം തന്നെയാണ്. ഈ ആഗ്രഹം ലക്ഷ്യമാവുന്നത് ആഗ്രഹം നിശ്ചയമായി മാറുമ്പോഴാണ്. ആഗ്രഹമുണ്ട്, അത് ഇതിൽ തന്നെ ആവണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ എന്താ പറയുക ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ സിനിമാ നടനാവണം എന്നുള്ളതിനേക്കാൾ എന്തിന് സിനിമാ നടനാവണം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എന്തിനെന്നുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തിനു ചെയ്യണം, എനിക്കത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം. അത് ചെയ്യാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് തന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ എന്ത് ചെയ്തിട്ടും ഞാൻ അതിൻ്റെ അകത്തൊരു ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടില്ല. അപ്പം കല തന്നെയാണ് ആഗ്രഹം എന്ന് പണ്ടേ, അല്ലെങ്കിൽ കല തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നും ഇവിടെ സജീവമായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ടേണിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ ചെയ്തു, അതിൻ്റെ മലയാളം ചെയ്തു, അതിൻ്റെ തമിഴ് ചെയ്തു, കന്നഡ ചെയ്തു. അത് ആദ്യത്തെ ഒരാളുടെ സിനിമയാണേ. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഇങ്ങനെ മൂന്ന് ഊമകളായിട്ട് അഭിനയിച്ചിട്ട് പിന്നത്തെ ഞാൻ ഏത് സിനിമ ചെയ്താലും എനിക്കറിയാതെ ഇത് കയറി വരും. എന്തിന്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ട്രസ് ആയിട്ടുള്ള കാവ്യ മാധവൻ എൻ്റെ കൂടെ അഭിനയിച്ചു ഊമപ്പെണ്ണിൻ്റെ ഉരിയാട പയ്യൻ കഴിഞ്ഞ്. രണ്ടാമതും എൻമനവാനിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ തമിഴിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കാണ് മീശ മാധവൻ്റെ എന്ത് സോങ് എടുക്കാൻ വേണ്ടി പോണത്. അത് കഴിഞ്ഞപ്പോൾ കാവ്യൻ്റെ അടുത്ത് തോന്നുന്നു, പറഞ്ഞു, ചേട്ടാ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്കറിയാതെ ഈ എക്സ്പ്രഷൻ കയറി വരണമെന്ന്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ട്രസ് അത് പറയണു, പിന്നെ എൻ്റെ കാര്യം പറയണോ? പിന്നീടുള്ള തുടർച്ചയായിട്ടുള്ള എല്ലാ സിനിമകളും പരിശോധിച്ചാൽ നിങ്ങൾക്കും ഞാനും പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം അടുത്ത് കംപ്ലീറ്റ് ഈ സംസാരിക്കാൻ അറിയാത്ത ഈ ഊമകളുടെ എക്സ്പ്രഷൻ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കണ്ണിലേക്കെല്ലാം നോക്കുക, പിന്നെ ഓവർ റിയാക്ട് ചെയ്യുക, ഓവറായിട്ട് ചിരിക്കുക, വേറൊരു തലം അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ടുള്ള കുറേ സിനിമകൾ കഴിഞ്ഞപ്പോഴാണ്. ക്ലാസ്മേറ്റ്സ്, സ്വപ്നക്കൂട്, അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറി വന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കങ്കാരു എന്ന് പറയുന്നൊരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഒരു ടേണിംഗ് പോയിൻ്റായിട്ടും ഒരു ഒരു കഥാപാത്രത്തിൽ നിന്ന് പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള സിനിമ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് സതീശൻ കുഞ്ഞിക്കുഴി നല്ല ക്യാരക്ടറാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് കങ്കാരുവിലാണ് ഞാൻ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിംഗ് നടന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള കുറേ നല്ല സിനിമകൾ, ഇപ്പോൾ എന്താ പറയുക, ഈവൻ അറബിക്കഥയാണെങ്കിലും അല്ലെങ്കിൽ പുണ്യാളൻ അഗർബത്തീസ് ആണെങ്കിലും സൂസു ആണെങ്കിലും അപ്പോത്തിക്കിരി ആണെങ്കിലും ഇയോബൻ്റെ പുസ്തകമാണെങ്കിലും ഈവൻ പ്രേതമാണെങ്കിലും അങ്ങനത്തെ കുറേ നല്ല കഥാപാത്രങ്ങളൊക്കെ എനിക്ക് മാറിക്കൊണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ അവരിലൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സിനിമകളും ഓരോ ടേണിംഗ് പോയിൻ്റ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു സിനിമകൾ കഴിയുമ്പോഴത്തേക്കും ദൈവാനുഗ്രഹിച്ച് പറയാറുണ്ട് അജയൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്ര നാൾ പടത്തിലുണ്ടാവുന്നു, എത്ര നാൾ സിനിമയിൽ സജീവമാവുന്നു, അത്ര നാളും അത് അവരെ കൊണ്ട് പറയിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്വപ്നക്കൂട് സമയത്തൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ് ഭയങ്കര ഉഴപ്പനായിട്ടുള്ള ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ ചിന്തിക്കുമ്പോൾ. അതായത് ആ സമയത്തൊക്കെ ഡയലോഗ് തന്നാലും ശ്രദ്ധിക്കില്ല, ചുമ്മാ തമാശകൾ പറയുക, ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഇൻറ്റൻഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ടേക്സ് പോവും, കാരണം അശ്രദ്ധയായിട്ടല്ലേ നിൽക്കണേ ക്യാമറയ്ക്ക് മുമ്പിൽ. തമാശ കമൽ സാറിനൊക്കെ ഭ്രാന്തായിട്ടുണ്ട്. സിനിമ കാണുമ്പോഴത്തേക്കും നിങ്ങൾ അതിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ലല്ലോ. അപ്പോൾ ഭയങ്കര അലസനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനു മുമ്പ് വളരെ ഉഴപ്പനായിട്ടുള്ള ഒരു ആക്ടറായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീടൊക്കെയാണ് സിനിമയെ വളരെ സീരിയസ് ആയിട്ടും സിനിമയാണ് ജീവിതം എന്ന് പറയുന്നത് തിരിച്ചറിവൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് അത്യാവശ്യം മാറ്റം ഉണ്ടായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അത് രസകരമായിട്ടുള്ള ലൊക്കേഷൻ തന്നെയായിരുന്നു. രാജുവും ചാക്കോയും അവർക്ക് റിസർവ്ഡ് ആയിട്ടുള്ള ആളുകൾ, എല്ലാത്തിനും ഞാനാ ചീത്താക്കിയ, അധികം തമാശയും കാര്യങ്ങളൊന്നും പറയില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും വാ തുറന്നാൽ എന്തെങ്കിലും വിഡിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്ന പൃഥ്വിരാജും ചാക്കോച്ചനൊക്കെയായി മാറി എല്ലാവരും. കമൽ സാർ പറയും, നീയാണ് അവരെല്ലാത്തിനും ചീത്തയാക്കിയതെന്ന്. പക്ഷേ നല്ലൊരു സൗഹൃദം ആ സിനിമയുടെ പുറത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയത്. പുലിവൽ കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും നായകൻ്റെ സിനിമയല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. അത് സലീംകുമാറിൻ്റെ ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടത് അത്ര മാത്രമാണ്. എനിക്ക് ആ സിനിമയിൽ ഒരു നായകൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം കിട്ടിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതെൻ്റെ സുഹൃത്ത് ഷാഫിയാണ് ആ സിനിമ സമ്മാനിച്ചത്. ആ സമയത്ത് തന്നെയാണ് ലോഹിതദാസ് സാറിൻ്റെ ചക്രം സിനിമ ഞാനും രാജു കൂടി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഡേറ്റ് ക്ലാഷ് ചക്രമാണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ അതിന് മുമ്പ് കമ്മിറ്റ് ചെയ്ത സിനിമയാണ് പുലിവൽ കല്യാണം. അപ്പോൾ ഷാഫിനടുത്ത് ചോദിച്ചു, അളിയ നീ ചക്രം, ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ നമ്മളൊരുമിച്ചല്ലടാ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത്. അങ്ങനെയാണ് ചക്രം വിട്ടിട്ട് ഞാൻ പുലിവൽ കല്യാണത്തിലേക്ക് വരുന്നത്.
അങ്ങനെയാണ് പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗവാക്കാകുന്നത്. അന്നൊന്നും സിനിമയെ ഇത്രയധികം സ്നേഹിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം മിക്ക ആക്ടർക്കും പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഞാൻ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതെനിക്കും അറിയില്ലായിരുന്നു എന്താന്ന്. അപ്പം ആ സിനിമയുടെ ഡബിങ് കഴിഞ്ഞ് വന്നപ്പോൾ സിദ്ധിക്കലാല ലാലേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, മുമ്പിൽ നിൽക്കുന്നവനും ഭയങ്കര ബഹുമാനം കൊടുക്കുകയാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത് കറക്റ്റാണ്. കാരണം ഒരു സീൻ കാണുമ്പോഴത്തേക്കും ഞാൻ ഇയാൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്കറിയാം. എന്താ കാരണമൊന്നും അറിയില്ല. സംഭവം എന്താ, അമ്പിളിച്ചേട്ടൻ നിന്ന് മുമ്പിൽ പെർഫോം ചെയ്യുക, ജഗതി ചേട്ടൻ. അപ്പം ഞാൻ സ്ക്രീനിലും എങ്ങനെയാണോ ഞാൻ പേഴ്സണലി കൊടുക്കുന്നത് ആ ബഹുമാനം കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഒരു ആക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം എന്താണാവോ കഥാപാത്രം, ഈ കഥാപാത്രവും ആ കഥാപാത്രവും തമ്മിലുള്ള ബന്ധം, ഏത് സ്ഥാനമാണോ ആവോ ആ കഥാപാത്രം കൊടുത്തിട്ടുള്ള, ആ സ്ഥാനമേ ക്യാമറയ്ക്ക് മുമ്പിലും കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ആ ബന്ധം തന്നെ നമ്മൾ അറിയാതെ തന്നെ ക്യാമറയ്ക്ക് മുമ്പിലും കൊടുക്കും. അത് പ്രശ്നമാണ്. അതിനർത്ഥം ഇയാൾ കഥാപാത്രമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ശരിയാണ്, കഥാപാത്രമായിട്ടില്ല, ഞാൻ ജയസൂര്യായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ജഗതി ചേട്ടൻ ഈ ബഹുമാനം കൊടുത്തുകൊണ്ടിരുന്നത്. ട്രാൻഡർ ലോഡ്ജൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് സത്യം പറഞ്ഞ് ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഓഡിയൻസ് എന്നെ ഇഷ്ടപ്പെടുമോ അതൊന്നുമല്ല. അതിനകത്ത് ഞാൻ ചിന്തിച്ചത് അബ്ദുവിനെ മാത്രമാണ്. അബ്ദു ഇങ്ങനെയാണ്, അബ്ദു അയാൾ ഇങ്ങനെയാണ്, ഇയാളുടെ ലോകത്തിനെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അയാളിങ്ങനെ ചെയ്യും, അയാളങ്ങനെ ചെയ്യുള്ളൂ. പക്ഷേ ജയസൂര്യ അങ്ങനെ അല്ലല്ലോ. അയാൾക്കൊരു വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. അയാൾ ആരുടെ മുമ്പിൽ എന്ത് തോന്നിയ ദിവസം പറയും, ഒരു വൃത്തിയില്ല, മേനയില്ല, അങ്ങനെ നടക്കുന്നൊക്കെ ഒരാൾ. അതാണ് എന്നെ എക്സൈറ്റ് ചെയ്തത്. അതല്ലാതെ ഒരിക്കലും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അത് അതുകൊണ്ട് തന്നെ കുറേ പേർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ നിങ്ങളുടെ ഉഗ്രൻ ക്യാരക്ടറാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണേ എന്നും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ടർ എപ്പോഴും സന്തോഷിക്കുന്നത് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ മാത്രമാണ്. കാരണം അയാൾ കാണുന്നത് അബ്ദുവിനെ മാത്രമല്ലേ, അയാൾ കാണുന്നത് ജയസൂര്യനല്ലല്ലോ. പറയുന്നത് തൃശ്ശൂർ ഭാഷയാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുകയും വേണം, അതായത് ജനങ്ങൾ അംഗീകരിക്കുകയും വേണം, അക്സെപ്റ്റ് ചെയ്യുകയും വേണം. അക്സെപ്റ്റ് ചെയ്തില്ലാന്നെങ്കിലുള്ള കുഴപ്പം. ഇപ്പം എന്താ പറയുക, തൃശ്ശൂർക്കാർ പറയുക, അതായത് നമ്മുടെ ഭാഷ എന്നുള്ളത് എന്തൊരു ഭാഷയാണെന്ന് ചോദിച്ചാൽ തീർന്നില്ലേ. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം അതുകൊണ്ട് കുറച്ചധികം അതിന് വേണ്ടിയിട്ടൊരു ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾ ഇത് പറയുന്നതിൻ്റെ പേരിൽ ഒരിക്കലും കഥാപാത്രത്തിൽ നിന്ന് മാറിപ്പോരുതല്ലോ. കഥാപാത്രത്തിനെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണത്, ആ ഭാഷ മാത്രമാണത്. അപ്പോൾ ജോയ് താക്കോൽക്കാരൻ എന്ന് പറയുന്നത് വളരെ ലൈഫിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള, എങ്ങനെയും സക്സസ് ആവണം, ഒരാളെ ചതിക്കുക വഞ്ചിക്കുക അല്ലാതെങ്കിലും എങ്ങനെയെങ്കിലും സക്സസ് ആവണം എന്ന് ചിന്തിച്ചിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. വെരി മോട്ടിവേഷണൽ ഫിലിമാണത്. എന്നാൽ വളരെ ഹ്യൂമർ സംസാരിക്കുന്ന, തൃശ്ശൂർക്കാരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നത് എന്ത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും, വളരെ പുഷ്പം പോലെ അവർക്ക് ഈ ഭാഷയിലൂടെ പറയാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതാണ് ഈ ഭാഷയുടെ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ടൊരു കഥാപാത്രമായിരുന്നു ജോയ് താക്കോൽക്കാരൻ. അത് പെർഫോം ചെയ്യാനും കുറച്ച് എന്താ പറയുക, ആയിരത്തി ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇത് കറക്റ്റാണോ കറക്റ്റാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ബേസിക്കലി രഞ്ജിത്ത് ഒരു തൃശ്ശൂർക്കാരൻ, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഏയ് എന്ത് ശരിയാണോ ചെയ്യണം, നിങ്ങൾ ശരിയാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ കൊച്ചിനോട് കൊച്ചൊക്കെ സംസാരിക്കുന്നത് പക്ക തൃശ്ശൂർ ഭാഷയാണ്. അപ്പോൾ ഞാൻ അവനൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് കാണിക്കണോ ചേട്ടാ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു കയറാറുണ്ട്. അപ്പോൾ ആ സമയത്ത് തൃശ്ശൂർ തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മളിങ്ങനെ മാക്സിമം നമ്മൾ നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിലെ ഒരു നല്ല കഥാപാത്രം തന്നെയാണ് ജോയ് താക്കോൽക്കാരൻ എന്ന് പറയുന്നത്. രഞ്ജിത്ത് പുണ്യാളൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രഞ്ജിത്ത് അടുത്ത ബോംബ് എടുത്തിടുന്നത്, നമുക്കൊരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. എനിക്ക് തോന്നിക്കൊള്ളാം, അങ്ങനെ വലിയ സംശയങ്ങളൊന്നും തോന്നിയില്ല ഞാൻ അതുവരെ. പക്ഷേ എൻ്റെ മനസ്സിൽ പോലും ഒരു പ്രൊഡക്ഷൻ തുടങ്ങണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എന്നാൽ പിന്നെ ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞൊരു ഇൻഡ്യൂഷൻ കൊള്ളാം, റൈറ്റ് ഇൻഡ്യൂഷനായിട്ട് തോന്നി. നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവായി ബന്ധം തോന്നി. അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് തുടങ്ങിയത്. പുണ്യാളൻ അഗർബത്തീസ് ഒരു നല്ല 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 രീതിയിൽ തന്നെ പോയൊരു ചിത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം എന്തായാലും നാച്ചുറലി കൂടുമല്ലോ. സൂസു ഓൺ പ്രൊഡക്ഷൻ തന്നെ നമുക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. അങ്ങനെ സൂസുവും ചെയ്തു. അതും നല്ല ഒരു കലാമൂല്യമുള്ള സിനിമ, ജനങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായി മാറി. അതുപോലെ തന്നെ പ്രേതം, പ്രേതം എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതൊരു ഒരു കൊമേഴ്ഷ്യൽ, പക്ക കൊമേഴ്ഷ്യൽ ഫിലിമായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കിരിക്കും അവാർഡ് കിട്ടാത്തതിൽ എനിക്ക് നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം
ആ സിനിമ തന്ന സന്തോഷമാണ് ഏറ്റവും വലുത്. ആ സിനിമ കണ്ടിട്ട് ആളുകൾ പറഞ്ഞ അഭിപ്രായമാണ് എൻ്റെ ഏറ്റവും വലിയൊരു അവാർഡെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവാർഡിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ആരും ഇവിടെ ജോലി ചെയ്യുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും അത് ജൂറികൾക്കും തിരിച്ചറിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒന്ന് മാത്രമാണ്. അത് പ്രോത്സാഹനമാണ്, അതാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. രാമേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് കഥ പറയുമ്പോഴത്തേക്കും എനിക്ക് അയാളെ കാണാമായിരുന്നു, ഈ സുബിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കാണാമായിരുന്നു. ആ സമയത്ത് ഈ തടി കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, കാരണം സുബിനെ വിശ്വസിപ്പിക്കണമെങ്കിൽ, അയാൾ രോഗിയായിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കണമെങ്കിൽ തടി കുറച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു 12-13 kg കുറച്ചത്. പക്ഷെ തമിഴിലൊക്കെ ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരു 10-18 kg കുറയ്ക്കാനുള്ള സമയം കിട്ടും. മലയാളത്തിൽ അതില്ല, 1.5 മാസം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്നിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം, അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും സുബിനെ വിശ്വസിക്കുക, ആ അയാളുടെ രോഗം ജനങ്ങൾക്ക് മനസ്സിലാകുക, അത് റിയലൈസ് ചെയ്യുക. അയ്യോ, ചിലവർ പറഞ്ഞിട്ടുണ്ട്, ജയ ഒന്നും വിചാരിക്കരുത്, ഞാൻ സിനിമ മുഴുവനും കണ്ടിട്ടില്ല, ഞാൻ ഓഫ് ചെയ്തോളാം, എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ സിനിമ ഇത് സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പോഴാണ് ഒരു ആക്ടർ കൂടുതൽ ഊർജ്ജസ്വലനാവുന്നതും അയാളുടെ ഒരു പൊട്ടൻഷ്യൽ ആളുകൾക്ക് തിരിച്ചറിയുന്നതും. അപ്പോൾ ഇങ്ങനത്തെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി വരട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഞാൻ അമലിനോടും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഞാൻ ഇയോബിൻ്റെ പുസ്തകത്തിൽ? ഒരു ഹിന്ദിയിലെ വലിയൊരു ആക്ടറെയാണ് അദ്ദേഹം സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. പിന്നീടാണ് അത് എൻ്റെയിലേക്ക് എത്തിയത്. അമൽ വിളിച്ചിട്ട് മച്ചാനെ എനിക്ക് കഥയൊന്ന് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത് ദൈവമേ, കാരണം അമൽ എന്ന് പറയുന്ന സംവിധായകൻ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആളാണ്. മേക്കിങ്ങും കാര്യങ്ങളെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കൂടി എന്നെ അത്ഭുതപ്പെടുത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനതിൽ മാറി നിൽക്കും, അതെനിക്ക് ഇഷ്ടപ്പെടണേ എന്നുള്ളൊരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു, വീട്ടിലിരുന്ന് കഥ പറഞ്ഞു, അങ്കൂർ റാവുത്തർ എന്നുള്ള പേര് പറഞ്ഞു, അയാളുടെ സീക്വൻസുകൾ പറഞ്ഞു. അയാളിങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു, എന്താണെങ്കിലും ഇത് ചെയ്യാം, ഞാൻ പറഞ്ഞു നമ്മളിത് ചെയ്യുന്നു എന്ന് തന്നെ പറഞ്ഞു. പഴയ കാലഘട്ടമാണ് എടുക്കുന്നത് എന്നെല്ലാം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ലുക്ക് എന്തായിരിക്കണം, കാര്യങ്ങൾ എന്തായിരിക്കണം എന്നൊക്കെ മുപ്പരി പറഞ്ഞു. കോസ്റ്റ്യൂം അതുപോലത്തെ കോസ്റ്റ്യൂംസ് ആയിരുന്നു. അപ്പോൾ കറക്റ്റ് അപ്പോഴത്തേക്ക് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, അതിനുശേഷം ഇങ്ങനെ ഇരിക്കുക. പിന്നീടാണ് പോയി വീണ്ടും 1 മാസത്തെ ബ്രേക്ക് ഇട്ടിട്ട് തടി റിഗെയിൻ ചെയ്തിട്ട് വന്നത്. ഞാൻ അതിനകത്ത് അഡീഷണലായിട്ട് അയാൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരുന്നു. പിന്നെ അന്നത്തെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ഒരു പല്ല്. ഞാനത് ഓൾറെഡി ഞാൻ അമലിൻ്റെ അടുത്ത് പറഞ്ഞില്ല, കാരണം അമല ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോയി ഞാനിങ്ങനെ കാണിച്ചു, ചിരിച്ച് കാണിച്ചു മച്ചാനത് കൊള്ളാല്ല, ഞാൻ പറഞ്ഞ പഴയ കാലത്തുള്ള ആളുകളുടെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനേക്കാൾ എല്ലാ ഉപരി ഇതൊക്കെ ആളുകളെ വിശ്വസിപ്പിക്കാനും നമുക്ക് വിശ്വസിപ്പിക്കാനുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അങ്കൂർ റാവുത്തർ എന്ന് പറയുന്നത് ഒരുപാട് കളികൾ കണ്ടാണ്, എല്ലാ തരത്തിലും, കാരണം ഇവർ കേരളം മാത്രമേ കണ്ടിട്ടുള്ളെങ്കിൽ ഇയാൾ കേരളവും കേരളത്തിന് പുറത്തുള്ള രാജ്യങ്ങളും എല്ലാം കണ്ടിട്ട് ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുള്ള കണ്ണുകളും അനുഭവങ്ങളും ഉള്ള ഒരാളാണ് ഇയാൾ. അപ്പോൾ അയാളുടെ ഇരിപ്പും അയാളുടെ നോട്ടവും ഇയാൾക്ക് ഇയാളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും എല്ലാം ഉള്ള ഒരാളാണ് അങ്കൂർ റാവുത്തർ. പിന്നെ അമ്മാതിരിയുള്ള ഡയലോഗാണ് ശ്യാമൊക്കെ എഴുതി വെച്ചേക്കണേ. ഇപ്പം ഞാൻ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, മോശം സിനിമകളും ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണെന്ന് വിചാരിച്ച് ചെയ്തിട്ട് മോശമായി പോയ സിനിമകളുണ്ട്, അല്ലാതെ മോശം സിനിമയാണെന്ന് അറിഞ്ഞിട്ടൊരു മോശം സിനിമ ഒരിക്കലും ആരും ചെയ്യില്ല അല്ലേ. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ലുക്ക ചുപ്പി പറഞ്ഞ പോലെ, ലുക്ക ചുപ്പി എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് റീച്ചായില്ല എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ള അതിനകത്ത് ഉള്ളൊരു ഒരേ ഒരു ഡിഫക്റ്റ് അതിൻ്റെ ടൈറ്റിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ലുക്ക ചുപ്പി, അത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ടൈറ്റിൽ മമ്മൂക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ലുക്ക ചുപ്പി കണ്ടിരുന്നു, ഗംഭീര സിനിമയും ഗംഭീര പെർഫോമൻസൊക്കെയാണ്, വൃത്തിയുടെ ടൈറ്റിലും എന്ന് പറഞ്ഞു. രാജു അമർ അക്ബർ ആൻ്റണി സമയത്താണ്, അവനായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ഓഗസ്റ്റ് സിനിമ. ഒരു ദിവസം ഞാൻ അവൻ റെഡിയായിക്കൊണ്ടിരിക്കും, ഞാൻ കാരണിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവൻ ഈ ഉടുക്കത്തെ ശരീരം വെച്ച് എന്നെ ഭീകരമായിട്ട് കെട്ടിപ്പിടിച്ചത് ഇങ്ങനെ മോശമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്താ സംഭവം, ഞാൻ ഇന്നലെയാണ് ലുക്ക ചുപ്പി കണ്ടോ, ഉഗ്രനുണ്ട്, കളിക്കിട്ടുണ്ട് എന്ന് പറഞ്ഞ്, നമുക്ക് ഇന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ദ്രനും രാജു കൂടെ അവൻ്റെ വീട്ടിൽ പോയിരുന്നു. രാത്രി പിന്നെ വീണ്ടും അവിടെ പോയിരുന്നു കണ്ടു. അമർ അക്ബർ ആൻ്റണിയുടെ കഥ ആദ്യമായിട്ട് ഞാനാണ് കേൾക്കുന്നത്. അപ്പോൾ കഥാപാത്രത്തിൽ എൻ്റെ അടുത്ത് ആദർശിക്ക് പറഞ്ഞ് നിനക്കിഷ്ടമുള്ള കഥാപാത്രം നീ ചൂസ് ചെയ്തു,
ഇതാണ് സിനിമയുടെ കഥ എന്ന് പറഞ്ഞ് കഥ കേട്ട് ഭ്രാന്തായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആർക്കാണ് പെർഫോമൻസിന് സാധ്യത, അല്ലെങ്കിൽ ആർക്കാണ് എന്നുള്ളതിനേക്കാൾ ഏത് കഥാപാത്രം ആണ് എനിക്ക് മാച്ചാവുക, കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുക, അതാണല്ലോ. കാരണം ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒന്നും ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഏത് കഥാപാത്രത്തിനാണ്? ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് അക്ബറാണ്. ഞാൻ പറഞ്ഞ നാഷിക്ക ഞങ്ങൾ അക്ബർ ചെയ്യാം, ഞാൻ അക്ബർ ചെയ്യാം. എടാ ഞങ്ങളും വിചാരിച്ചിരുന്നത് അത് തന്നെയാണ്, പിന്നെ നീ തന്നെ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പറഞ്ഞ ഞാൻ അക്ബർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അക്ബറിലേക്ക് എത്തുന്നത്. അതല്ലാതെ അതൊരു പോരായ്മയോ കാര്യങ്ങളോ ഒന്നുമല്ല. സിനിമയിലെ പോരായ്മകളുള്ള കഥാപാത്രങ്ങൾ, വില്ലനുള്ള കഥാപാത്രങ്ങൾ, ഇതെല്ലാം ചിലപ്പോൾ ചെയ്യുമ്പോൾ സിനിമ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അതൊരു പോസിറ്റീവായിട്ടേ വരാറുള്ളൂ. ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഈ സൂസു ആണെങ്കിലും ശരി, ഈവൻ അപ്പോത്തിക്കിരി, കുറവുകളുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്ലസ് ആയിട്ട് എനിക്ക് വന്നിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അടുത്ത് രഞ്ജിത്ത് വന്നിട്ട് സൂസുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രമാണ് ചെയ്യുക, ഇങ്ങനെ വിക്കുള്ള ഒരാളുടെ ലൈഫാന്ന് പറഞ്ഞു. അപ്പം വിക്ക് അതൊരിക്കലും ഒരു മിമിക്രി ആയി പോകരുതെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇയാളുടെ ഒരു റിയൽ ലൈഫിലൂടെ എനിക്കത് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത് പല തരത്തിലായിരുന്നു, ഇതിൻ്റെ വിക്കിൻ്റെ ഇൻറ്റൻസിറ്റി പല തരത്തിലായിരുന്നു. ഇയാൾ റിയലൈസ് ചെയ്ത് നിൽക്കുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് വിക്ക് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് വരുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നലക്കൊക്കെ ഇതുപോലെ വരുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയമാണ്, തെറ്റിപ്പോവോ തെറ്റിപ്പോവോ എന്നുള്ള ഭയം. ഈ ഭയം വരുമ്പോഴാണല്ലോ എല്ലാത്തിനും കുഴപ്പങ്ങളുണ്ടാവുക, പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിനും. ആ ഫിയർ ഉള്ള സമയത്ത് ചിലപ്പോൾ ഇയാൾ ഒരാളുടെ മുമ്പിൽ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ കാലുവറക്കും ഇങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇയാൾക്ക് സംസാരിക്കാൻ. പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ, ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ, പരിചയമില്ലാത്ത ഒരാൾ സമയം ചോദിക്കുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പല പല പലതരം സംഭവങ്ങളുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് പലത, ഇത് ഒരേ റൂട്ടിലല്ലല്ലോ ഇത് ഷൂട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇയാൾ റിയലൈസ് ചെയ്ത താടി വെച്ചിട്ടുള്ള ആ ഗെറ്റപ്പിലാണ്, കുറച്ച് പ്രായമുള്ള, എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അതിനുശേഷമാണ് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി യങ് ആയിട്ടുള്ളത് എടുത്തത്, പിന്നെ മീശ വെച്ചിട്ടുള്ളത്, പിന്നെ മീശ വെക്കാത്തത്. അപ്പോൾ ഇതെല്ലാം പല 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 മാനസിക എന്താ പറയുക, ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇല്ലല്ലോ ഷൂട്ട് ചെയ്യാനായിട്ട്. സിനിമ കാണുമ്പോൾ മാത്രമേ കണ്ടിന്യൂറ്റി ഉള്ളൂ, സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നു. അതൊരു ചലഞ്ചായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്, അതല്ലാതെ അതിനൊരു ബുദ്ധിമുട്ടായിട്ടല്ല. ആ ഒരു പ്രോസസ്സാണ് ഏതൊരു ആക്ടറും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ നടൻ ഒരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നുമ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതായി പോകുന്നത്. സിനിമാ താരം എനിക്കൊരു ബാധ്യതയല്ല, അത് എൻ്റെ ജോലിയാണ്. അതിനെയും എൻ്റെ പേഴ്സണൽ ലൈഫിനായിട്ട് ഞാൻ മിക്സ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും പറ്റില്ല, എൻജോയ് ചെയ്യാനും പറ്റില്ല. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോകണം, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ സിനിമാ നടനാണ്, ഞാൻ അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് ഫോട്ടോ എടുപ്പും ബഹളമൊക്കെ ആയിരിക്കും, ഞാനില്ല എന്ന് ചിന്തിച്ചാൽ എനിക്ക് ആ സ്ഥലം കാണാനോ പോകാനോ അത് ആസ്വദിക്കാനോ ഒന്നും പറ്റാതെ പോകും. നഷ്ടമാർക്കാണ്? എനിക്ക് മാത്രമാണ്. അവിടെ പോയാലെന്താണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വരും, വന്ന് ഫോട്ടോ എടുക്കും. അത് അങ്ങനെ നിൽക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. ആ ആൾ പിന്നീട് അതിനൊരു എന്താ പറയുക, മുഖം കറുത്ത് കാണേണ്ട കാര്യമില്ല. അത് ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്, എവിടെയെങ്കിലും പോയ ആളുകൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ. സിനിമയിലില്ല എന്നുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ 10 സിനിമ 15 സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഒരാളും ഫോട്ടോ എടുക്കാനുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിനൊരിക്കലും ഞാനൊരു ബാധ്യതയായിട്ടോ ഒന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ ലൈഫിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ സുഖം എനിക്കുണ്ട്. നമ്മളൊന്നിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമ്പോഴത്തേക്കും നമുക്കത് അവിടെ എത്താതിരിക്കാൻ പറ്റില്ല, അത് ആർക്കാണെങ്കിലും. ചിലവർ കുറേ അതിനുവേണ്ടി പ്രയത്നിക്കും, പക്ഷേ അതിനു മുമ്പ് ആ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് അത് വിട്ടുകളയും. അത് മേ ബി അവരുടെ ചിലപ്പോൾ എന്താ പറയുക, എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വന്നു വിടുന്ന കാര്യങ്ങൾ അതെല്ലാം ഉണ്ടാവും. പക്ഷേ എങ്കിലും വളരെ ഫോക്കസ്ഡ് ആണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ചിലവർ അതിൽ തന്നെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ അതിൽ പെടുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലും വലിയ സാമ്പത്തിക സ്ഥിതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എൻ്റെ അപ്പൻ അംബാനിയൊന്നും അല്ലായിരുന്നു, പക്ഷേ ഒരാഗ്രഹം അംബാനിയുടെ ലെവലിൽ തന്നെയായിരുന്നു. അച്ഛൻ മക്കൾ റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്,
ഒരു സൗഹൃദം തന്നെയാണ് വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ, പുതിയ ഇൻഫർമേഷൻസ് പഠിക്കാറുണ്ട്. പിന്നെ ഇവരെ ഞാൻ ആദ്യം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ടി വി ഓഫ് ചെയ്യാനുള്ള ഒരു മര്യാദ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മുന്നിൽ വന്നിരിക്കുന്നവനെ മൊബൈലുമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും, മുന്നിലൊരാൾ വരുമ്പോഴത്തേക്കും അത് മാറ്റി അവൻ്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനുള്ള ആ ഒരു തിരിച്ചറിവാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുള്ളത്. മറ്റുള്ളവരെ മുന്നിൽ നിൽക്കുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കുക, അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും വേറൊരാളെ കണ്ടുപഠിക്കുക, അതൊരിക്കലും ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറയും. ഒരിക്കലും എൻ്റെ മക്കൾ മാർക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോൾ മറ്റവൻ എത്ര മാർക്കാണെന്ന് ഞാൻ ചോദിക്കില്ല. ഞാൻ പറയുന്നത്, മോനെ നിനക്ക് കഴിഞ്ഞ തവണ നിനക്ക് ഇംഗ്ലീഷിന് എത്ര മാർക്കായിരുന്നു, അച്ഛൻ ഇത്ര മാർക്കായിരുന്നു, ഇതിനേക്കാൾ ഒരു മാർക്കെങ്കിലും കൂടുതലുണ്ടല്ലോ മതി. അല്ലെങ്കിൽ നിനക്ക് കഴിഞ്ഞ തവണ എന്തായിരുന്നു നിൻ്റെ മിസ്റ്റേക്ക്, അത് നീ അതുമായിട്ട് നീ കമ്പയർ ചെയ്താൽ മതി, ഒരിക്കലും നീ നിൻ്റെ വേറൊരാളായിട്ട് നീ കമ്പയർ ചെയ്യണ്ട എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, വ്യക്തികളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. അതായത് നമ്മൾ പറയില്ലേ, ആ മറ്റവൻ അങ്ങനെയാണല്ലോ, അച്ഛൻ മറ്റവരിങ്ങനെ, അതെന്താവശ്യമിരിക്കുന്നു, അതെങ്ങനെ ആയിക്കോട്ടെ, അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ വളരുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളും ഒരു ഒരു വളർച്ചയിലെത്തിയ ഒരു സക്സസ് കഥ ഞാൻ ഇതുവരെ എവിടെയും വായിച്ചിട്ടില്ല. എൻ്റെ മോൻ ഒരു സി ഡി, പടത്തിൻ്റെ പേര് പറഞ്ഞാൽ ശരിയല്ല, സി ഡി എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ ഞാനിത് ചവിട്ടി പൊട്ടിച്ച് കളയാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എന്താടാ അത്, വൃത്തിയുടെ സിനിമ വെച്ചാൽ അച്ഛൻ ഈ വക സിനിമയിലൊന്നും പോയി അഭിനയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയും, ഞാനും കണ്ടിട്ടില്ലടാ അത്, എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ചിലത് നമ്മൾ ചെന്ന് പെടുമ്പോഴാണ് മനസ്സിലാവണേന്ന്, നമ്മൾ നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റ് ചെയ്യും, നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും ഡയറക്ടർക്ക് എവിടെ ആക്ഷൻ പറയണം, എവിടെ കട്ട് പറയണം എന്നറിയില്ലാത്തൊരവസ്ഥയിൽ പോലും ഇയാൾ വായ്ത്താളത്തിനൊക്കെ ഭയങ്കര ഉസ്താദായിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, പിന്നെ നമുക്ക് അതിൽ നിന്ന് ഊരി വരാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്ന് ഊരി വന്നാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ വില്ലൻ, കാരണം ജയസൂര്യ കാരണം അങ്ങനെയല്ലേ ന്യൂസ് വരുള്ളൂ. ജയസൂര്യ കാരണം ആ ചിത്രം ചിത്രീകരണം മുടങ്ങി, അതിൻ്റെ പിന്നാമ്പുറ കഥകൾ ആരും അന്വേഷിച്ച് പോയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ ട്രെയിനിന് തല വയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഭാവിയിൽ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പണ്ട് മുതലേ പാട്ടുകാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ ഏതൊരു ഗാനമുള്ള ട്രൂപ്പിൽ നിന്നിട്ട് പാട്ട് പാടുന്നതൊക്കെ വിഷ്വലി കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമയിലേക്ക് വന്നു ഒന്ന് ഇതും ആലോചിച്ച് നോക്കി, സിനിമയിൽ വന്നിട്ട് പാട്ടുപാടുക എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അതിക്രമം നോക്കണം. സ്റ്റേജിൽ പോലും ഞാൻ പാടിയിട്ടില്ല. ആദ്യമായിട്ട് പാടിയത് അമ്മ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാടിയത്, വാതിലില്ല ആ വാതിലിൽ എന്നുള്ള പാട്ട്. അത് കേട്ടിട്ടാണ് രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ പുണ്യാളൻ അഗർബത്തീസിന് വേണ്ടി പാടണമെന്ന്. പ്രൊഡ്യൂസറും കൂടിയല്ലേ, ആര് ചീത്തൊന്നും പറയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാടി. ഞാൻ പറഞ്ഞു, രഞ്ജിത്ത് അനൗൺസും ചെയ്തു ജയസൂര്യ പാട്ട് പാടുന്നു. എൻ്റെ ഞാൻ രഞ്ജിത്ത് ഇത് ഓക്കെ ആണെങ്കിലൊക്കെ കൊടുത്താൽ പോരെ ന്യൂസ്. അങ്ങനെ പാടി, ദൈവാനുഗ്രഹിച്ച് ആശിച്ചവൻ ആകാശത്ത് നിന്ന് ആനയെ കിട്ടി എന്നുള്ള പാട്ട് പാടി, സംഭവം ഹിറ്റായി. പിന്നെ അതിനുശേഷം ഹാപ്പി ജേണി പാടി, അമർ അക്ബറാൻ്റെ അണിയിൽ പാടി, ആടിൽ പാടി, പൃഥ്വിനയ്ക്ക് വേണ്ടിയിട്ട് പാവാട സിനിമയിൽ പാടി, ഷാജഹാനും പരിക്കൂട്ടിൽ പാടി. അപ്പോൾ പാട്ടുകൾ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ പാടുമ്പോഴത്തേക്കും അതിൻ്റെ ന്യൂസ് വാല്യൂ ആണ് വരുന്നത്, അല്ലാതെ പാട്ട് ഒരു ഗംഭീര പാട്ട് ഞാൻ പാടിയത് കൊണ്ട് ഹിറ്റായ ഒന്നുമല്ല. അത് വേറൊരാൾ പാടിയാലും ആ പാട്ട് ഹിറ്റാവും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് തന്നെ ദൈവമേ ഇത്ര നല്ല പാട്ടുകൾ, എത്രയേറെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. കാരണം ഒരു ചരടോ കയ്യിലൊരു ഏലസോ ഒന്നുമല്ല എന്നെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. എല്ലാവരുടെയും ദൈവമുണ്ടല്ലോ. നമ്മൾ ഒരു അമ്പലത്തിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും പോയി നിന്നാൽ നമ്മൾ പ്രാർത്ഥിക്കും. ആ രൂപം ഒരു വിശ്വാസമാണ്. പക്ഷെ നമ്മൾ കണ്ണടച്ചാൽ ആ രൂപത്തിനേക്കാളെല്ലാം ഉപരി നമ്മൾ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയല്ലേ. അപ്പം നമ്മളോട് തന്നെയുള്ള സംസാരമാണ് ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻട്യൂഷൻ വരും, നമുക്കൊരു പുതിയ അറിവ് വരും, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. അപ്പോൾ ആക്ച്വലി നല്ല പ്രവർത്തികൾ തന്നെയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന, കർമ്മമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അനാവശ്യമായിട്ടുള്ള എക്സ്റ്റേണലായിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ, എന്താണ് എവിടെയൊക്കെ പരസ്യം കാണാം ടി വിയിലൊക്കെ, മാർക്കറ്റിംഗ് പോലെ വീട്ടിൽ ഐശ്വര്യം കിട്ടും, 2999 രൂപ മുടക്കൂ, കുബേർ കുഞ്ചി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ കണ്ടിട്ട്, ഞാൻ സത്യം പറഞ്ഞത് കേട്ട് ഞാൻ ചിരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളല്ല ഒരാളുടെയും ജീവിതത്തിനെ രക്ഷപ്പെടുത്തുക. ഒന്ന് കണ്ണടച്ച് അവനിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ തെറ്റുകൾ നമ്മളൊന്ന് റിയലൈസ് ചെയ്ത് തുടങ്ങിയാൽ മതി,
അന്ന് തുടങ്ങും നമ്മുടെ വളർച്ച. എൻ്റെ സ്ട്രെങ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനു വേണ്ടി എന്താ പറയുക അങ്ങനെ നിൽക്കും. മാക്സിമം ഞാൻ അതിനകത്ത് നമ്മുടെ ഒരു എന്താ പറയുക അതിനു വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. അത് ഞാൻ ഇടയ്ക്കിട്ട് കളയില്ല. അതാണ് എനിക്ക് എന്നിൽ തോന്നിയിട്ടുള്ള ഒരു സ്ട്രോങ് പോയിൻ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അതിനകത്ത് അടി വരുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ താഴെ വീഴുമായിരിക്കും. ജീവിതത്തിൽ എല്ലാവരും താഴെ വീഴും. ചിലവർ 3 മാസം കൊണ്ട് എണീക്കും, ചിലവർ 3 വർഷം കൊണ്ട് എണീക്കും, ചിലവർ അപ്പം എണീക്കും. ആ എണീക്കുന്നതിൻ്റെ ഇതനുസരിച്ചിരിക്കും അവൻ്റെ വളർച്ച. ഞാൻ താഴെ വീണാൽ അപ്പം എണീക്കുന്ന ഒരുത്തനാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോശം ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു, നീ ഭയങ്കര ഓവർ എളിമയാണല്ലോടാ, ഭയങ്കര സൂചിപ്പിക്കലാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ദൈവം ഞാൻ വളരെ സത്യസന്ധമായിട്ടാണല്ലോ ഓരോരുത്തരോട് സംസാരിക്കുന്നത്, ഞാൻ വളരെ അത്ര ഹൃദയം തോന്നാണല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത്, വിനയം വേറെ വിധേയത്വം വേറെ, ഇത് രണ്ടും കൂടി ക്ലബായിട്ട് കിടക്കുക. അപ്പോൾ അത് മനസ്സിലാവുന്നില്ല, ഒരാളെ കണ്ടാൽ എങ്ങനെ ആ സാർ സാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കളിക്കും. കോട്ടയം നസീറിൻ്റെ ഗ്രൂപ്പിൽ നസീർക്ക ജയാ നസീർക്ക എന്തൊക്കെ അങ്ങനെ ഞാൻ അത്ര സിൻസിയറായിട്ട് ചെയ്താൽ നസീർക്ക് വയ്ക്കും, നിനക്ക് എളിയുമ്പോൾ ഭയങ്കര കൂടുതലാണോ, നീ എനിക്ക് പണി വന്നിട്ട് പോകുന്ന ചോദിക്കും. അപ്പോൾ നമ്മൾ വളരെ സിൻസിയറായിട്ടാണ് ചെയ്യണത്. അപ്പോഴാണ് മനസ്സിലായത്, വിനയം വേറെയാണ് വിധേയത്വം വേറെയാണ്. വിനയത്തിൽ ഭയമുണ്ടാവില്ല, വിധേയത്വത്തിൽ ഭയമുണ്ടാവും. നമ്മൾ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്താൽ മതി, നമ്മൾ ഡോർമാറ്റ് ആവേണ്ട കാര്യമില്ല ആരുടെ മുമ്പിൽ. സിനിമ ചിരിമ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് മമ്മൂക്കയും ലാലേട്ടനെയും സുരേഷ് ഏട്ടനെയും ദിലീപേട്ടനെയും കാണിച്ചത്. അത് ഭയങ്കരമായിട്ട് വൈറലായി. എനിക്ക് ആദ്യം അയച്ചു തരുന്നത് മമ്മൂക്കയാണ്. അത് ഭയങ്കര അതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഗുണവാദം. പരസ്പരം ഈഗോ ഇല്ല, ഒന്നുമില്ല. എന്ത് തമാശ, അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ പോയിരിക്കണം, എൻ്റെ ദൈവമേ മമ്മൂക്ക നമ്മളെ കൊല്ലും, നമ്മൾ മമ്മൂക്കനെ കൊല്ലും. കോളേജ് ക്യാമ്പസ് പോലെയാണ്, വിളിച്ച് കൗണ്ടർ പറയുക ബഹളം, എല്ലാത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അതിനകത്ത് വന്നാൽ മതി. ഇപ്പോൾ ദുൽഖറുണ്ട്, ഒക്കെ കുഴപ്പമാണ്, എല്ലാം അതിനകത്ത് വന്നിരുന്നത്. ഈ കുഴപ്പമെന്ന് വെച്ചാൽ ഇനി ഇത് മാത്രം കട്ട് ചെയ്തിടണേ. ജയസൂര്യ പറഞ്ഞു സിനിമാ താരങ്ങൾ കുഴപ്പമാണ്, പേടിയാണ് നിന്നെ പറയുമ്പോൾ, എഡിറ്റേഴ്സ് ഇങ്ങനെ ഇരിക്കുക എവിടെ മുറിക്കണം എന്നാലോചിച്ചിട്ട്. അപ്പോൾ ഭയങ്കര കമ്പനിയാണ് എല്ലാവരും, എന്ത് തമാശ. അപ്പം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്, സി വേറെ ഏതൊരു ഇൻഡസ്ട്രിയിലുണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ വെച്ചിട്ട് എല്ലാവരും മുമ്പിൽ നമുക്ക് കളിയാക്കുക, ഈവൻ ഇന്നസെൻ്റ് ആയിട്ട് തന്നെ പ്രായഭേദമന്യേ. അപ്പോൾ അതൊരു ക്വാളിറ്റി മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഈഗോ ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയിൽ അത് ആ ഒരു സ്ട്രെങ്ത്താണ് എനിക്കിങ്ങനെ മമ്മൂക്കേനെയും ലാലേട്ടനെയും സുരേഷ് ഏട്ടനെയും ദിലീപേട്ടനെ അവരോട് പോലും പെർമിഷൻ ചോദിക്കാതെ ഇങ്ങനെ അവരുടെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ സെറ്റിൽ എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കത് പ്ലേ ചെയ്യാനായിട്ട് പറ്റിയത്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്ത്. ലാലേട്ടനൊക്കെ അമ്മ മീറ്റിങ്ങൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ ഞാൻ കണ്ടു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. മമ്മൂക്കയും ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. ചിലപ്പോൾ ഫാൻസ് സെപ്പറേറ്റഡ് ആയിരിക്കും, എല്ലാവരും ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫാൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയല്ല, എല്ലാവരും തമ്മിൽ ഭയങ്കര യോജിപ്പാണ്. എല്ലാവരും തമ്മിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിളിച്ച്, ഈ ഫാൻസ് ഇപ്പോൾ രാജുവിൻ്റെ ഫാൻസാണ്, രാജുവിനെ വിളിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫാൻസും ഞാനും അവനെ വിളിക്കും. ആദ്യം ചിലപ്പോൾ വിളിക്കുന്നത് നമ്മളേക്ക്, അളിയാ പൊളിച്ചണ്ടടാ നിൻ്റെ പടം ഇറങ്ങാണ്, ഓൾ ദ ബെസ്റ്റ്, ഇത് ഗംഭീരാവൂടാ, താങ്ക് യു. ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഞങ്ങളുടെ യങ്സ്റ്റേഴ്സുമായിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സൗഹൃദത്തിലാണ് നമ്മളെല്ലാവരും. ഫ്രണ്ട്സ് തമ്മിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കില്ല, അതിനകത്ത് താര ഇതൊന്നുമില്ലല്ലോ. ഇപ്പം ഞാനും ചാക്കോച്ചനൊക്കെ പടം ചെയ്തിരുന്ന സമയത്ത് ഏതോ ഒരു ദിവസം ചാക്കോച്ചൻ ഫോൺ വെച്ചിട്ട് പോയി. അപ്പം ചാക്കോച്ചൻ്റെ ഫോൺ ഞാൻ ചേട്ടൻ പോണ്ട, എടാ ഞാൻ ഇപ്പോൾ വരാം, മൊബൈൽ ചാർജിലിട്ടിട്ടുണ്ട്, ഞാൻ നീ വിട്ടോ. ആ ഫോൺ എടുത്തിട്ട് അവൻ്റെ ഫോണല്ലേ, അവൻ്റെ FB ഓപ്പൺ ചെയ്തിട്ട് ഞാൻ, ജയസൂര്യ ഹീസ് ആൻ അമേസിങ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ടാലൻറ്റ് ഒരു രക്ഷയില്ലാന്നൊക്കെ പറഞ്ഞ് ഞാനിട്ട് വെച്ചിട്ട് ഞാൻ എണീറ്റ് അങ്ങോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ്റെ ലൈഫിൽ ഇത്രയും നല്ല കുറേ കോൾസ് കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനാണ് ചാക്കോച്ച, ചാക്കോച്ച എന്താണ്, അല്ല നിങ്ങൾ വേറൊരു താരത്തെക്കുറിച്ച് ഇത്ര നല്ലത് പറഞ്ഞിട്ട്, ഞാനോ ഓക്കെ ഓക്കെ പറയാൻ പറ്റില്ലല്ലോ, ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ടാണ് അവൻ FB ചെക്ക് ചെയ്യണത്, ഇതാരിട്ട് ഓടാ, ഞാൻ നീ എന്തായാലും പറയൂല, ഞാനെങ്കിലും പറയണ്ടേ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു സൗഹൃദമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ചില പണികളൊക്കെ കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഇവന്മാർ പറയില്ലെന്നേ. കംഫർട്ടബിളായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാതിരിക്കാനാണ് ഇഷ്ടം. കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്തുകൂടെ, എല്ലാം കംഫർട്ടബിൾ അല്ല. കുറച്ച് അതിനുവേണ്ടി ഒന്ന് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയേതോ,
അല്ലെങ്കിൽ കഥാപാത്രം ഏതോ അത് ചെയ്യാനാണ് ഇഷ്ടം. അതിന് നായകൻ എന്നുള്ള പേരോ അതിന് ഉപനായകൻ എന്നുള്ള പേരോ വില്ലൻ എന്നുള്ള പേരോ കോമഡി എന്നുള്ള പേരോ ഞാൻ ഇടുന്നില്ല. ഡിഫറെൻ്റ് ആയിരിക്കുക, ഇതുവരെ കാണാത്ത ഒരാളെ കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഏതു ആവല്ലേ. അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം, അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അല്ലാതെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഒതുങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഉപദേശമൊന്നുമില്ല, ഉപദേശിക്കാൻ ഞാൻ എങ്കിലും തിരിച്ചറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. കാരണം ചിലവർ വന്നിട്ട് ചേട്ടാ ഭീകര സെൻറ്റിമെൻറ്സ് ഒക്കെ ആയിരിക്കും മുഖമൊക്കെ, ചേട്ടനൊക്കെ കുറേ നാൾ സിനിമയുടെ പുറകൊക്കെ നടന്നിട്ടല്ല ഏട്ടാ, ഞാൻ കുറച്ച് നാളായിട്ടാ, ഞാൻ പക്ഷേ എത്ര നാളായി, ഒരു ഒന്നൊന്നര വർഷമായിട്ടാ അത് എത്തുന്നില്ല എങ്ങും പറഞ്ഞ ശരി. എന്താണ് ആഗ്രഹം എന്താണ്? ചില എന്തെങ്കിലും ഒരു ആസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ പറഞ്ഞ ആസിസ്റ്റൻ്റ് ഡയറക്ടർ ആകുക എന്നുള്ളതാണ് ആഗ്രഹം. അല്ല ഏട്ടാ ഞാൻ പറഞ്ഞു പിന്നെ ചേട്ടൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചേട്ടൻ്റെ കൂടെ, ഞാൻ വെച്ചാൽ എന്താണ് ആഗ്രഹം എന്താണ് അഭിനയിക്കാനായിട്ടാ. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു സി നിങ്ങൾ വരുമ്പോൾ എനിക്ക് നിന്നിൽ നിങ്ങളിലൂടെ എനിക്ക് എന്നെ കാണാൻ പറ്റും, കാരണം പണ്ട് ഞാൻ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അത് ആക്ടർ വിചാരിച്ചാൽ നടക്കില്ല, അതൊരു ഡയറക്ടറെ തന്നെ കണ്ടാൽ മതി. അല്ല ഏട്ടാ നിങ്ങളൊക്കെ രക്ഷപ്പെടുത്തുമല്ലോ. ഞാൻ പറഞ്ഞു ശരി ഇരി, ഞാൻ പറഞ്ഞിരിക്കും എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹം എന്താ ഏട്ടാ, നിങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം. വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ചില നല്ല രീതിയിൽ ജീവിക്കാൻ ആരായിട്ടാ ആഗ്രഹിക്കാത്തത്? നല്ല എന്താ പറയുക, നമുക്ക് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടാ, അപ്പോൾ അത് നമുക്ക് തീർക്കാൻ പറ്റില്ലേ. പിന്നെ ഒരു കാറിൽ പോകണമെന്ന് ആരും ആഗ്രഹിക്കാത്തല്ലേ. അത് പിന്നെ എവിടെ പോകുമ്പോഴും ആളുകൾ ഫോട്ടോ എടുക്കില്ലേ ഏട്ടാ, ഫോട്ടോ എടുക്കും തിരിച്ചറിയും ഓട്ടോഗ്രാഫ് കൊടുക്കും അല്ലേ, നിങ്ങളും ചെയ്യുന്നതല്ലേ. ആ അതാണ് ആഗ്രഹം, അതൊരു അതാ ആഗ്രഹമാണ് ഏട്ടാ. ആ അമ്മോൻ ലൈഫിൽ രക്ഷപ്പെടാൻ പോകണില്ല എന്നല്ലാതെ വേറെ ഉത്തരം പറയാനില്ല. കാരണം അവൻ വരുന്നത് ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ആളുകൾ തിരിച്ചറിയാനും വലിയ കാറ് മേടിക്കാനും വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഫോക്കസ് എങ്കിൽ സിനിമയിൽ ഒരുത്തിനും വരില്ല. നേരെ മറിച്ച് ഒരു എങ്ങനെയെങ്കിലും സിനിമ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളോടല്ലാതെ അഭിനയം അതാണ് ഫോക്കസ് എങ്കിൽ അവൻ സിനിമയിൽ വരും. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ജയസൂര്യ ഇങ്ങനെ ആരെയും സപ്പോർട്ടില്ലാതെ സിനിമയിൽ വന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ കാര്യമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു കാര്യമുണ്ട്, മമ്മൂക്കയുടെ മകൻ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മകൻ ജയറാമേട്ടൻ്റെ മകൻ സുവേട്ടൻ്റെ മകൻ ഇവരൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അച്ഛൻ്റെ ഒരു നല്ല പേരുണ്ടല്ലോ, അത് ചീത്തയാക്കാതിരിക്കാൻ അവർ നോക്കണ്ടേ? അതിന് അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിനേക്കാൾ അധികം അവർ കഷ്ടപ്പെടണം അല്ലേ? എനിക്കെന്നൊക്കെ പറഞ്ഞ് ഈസിയായിട്ട് എനിക്ക് സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലപ്പ എന്ന് പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാം, അവർക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് ഒരുപക്ഷെ വരാനെളുപ്പമാണ്. ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് എന്താ പറയുക, അന്യായമായിട്ടുള്ളൊരു കാലിബർ ഉണ്ടെങ്കിൽ മാത്രമേ മലയാള സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ആരുടെ മകനാണെങ്കിലും ശരി ഇവിടെ നമ്മുടെ മലയാളികൾ നിലനിർത്തുകയില്ല. അത് അസാമാന്യ കഴിവ് ഉള്ളവർ തന്നെയാണ് ഇവിടുത്തെ സിനിമാ താരങ്ങളുടെ മക്കളാണെങ്കിലും സിനിമാ താരങ്ങളല്ലാത്തവരുടെ മക്കളാണെങ്കിലും. എനിക്ക് വളരെയധികം സന്തോഷമാണ് ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം. ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു, പിന്നെ നായകനായി, വില്ലനായിട്ടുള്ള ക്യാരക്ടർ ചെയ്തു, ഇപ്പോൾ ദേവാനുഗ്രഹിച്ച് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിയും ഇതൊന്നും തീർന്നിട്ടില്ലല്ലോ, ഇതെല്ലാം കോമകൾ മാത്രമല്ലേ, ഇതൊന്നും ഫുൾ സ്റ്റോപ്പുകളല്ലല്ലോ. അപ്പോൾ ഞാൻ എത്ര നാൾ സിനിമയിലുണ്ടോ അത്ര നാളും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. നമ്മൾ നമ്മളെ തന്നെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബോറടിക്കില്ലേ? എന്നും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അതുപോലെ തന്നെ പുതിയ സിനിമകളുടെ ഭാഗവാക്കാകുക. ചിലത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ആണ് ആളുകൾ നമ്മൾ വേണം എന്ന് വയ്ക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറേ സിനിമകൾ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ട്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ എൻ്റെ പേരും അതിലുണ്ടാവണം എന്ന് പറയുന്ന ഒരു നിർബന്ധം എനിക്കുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ മാക്സിമം കഷ്ടപ്പെടും. ജാജി പാപ്പൻ ജാജി പാപ്പൻ ജാജി.